നമസ്കാരം. ഹോം ടെക്കിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾ പലർക്കും പല സംശയങ്ങളുണ്ടാവും, എന്താണ് വാസ്തു, വാസ്തുവിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനെല്ലാത്തിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ സാറാണ്. സർ, എന്താണ് വാസ്തു? ശരിക്കും വാസ്തു എന്ന് പറഞ്ഞാല് വാസ്തുശാസ്ത്രമാണ് ശരിക്കും എന്റെ പൂർണ്ണ വേർഡ്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ശാസ്ത്രമുണ്ട്, മീൻസ് ഫിസിക്സും ഫിസിക്സിലുപരി നമ്മളുടെ ഭൂമിയായിട്ടുള്ള ജിയോഗ്രഫിയും തമ്മിലുള്ളൊരു സന്തുലനമാണ് വാസ്തുശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പലരും അത് വിശ്വാസം എന്നുള്ള രീതിയിലെല്ലാം കണക്കാക്കുന്നുണ്ട്. പലരും അന്ധവിശ്വാസം എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അതിന്റെ കാരണം വെച്ചാല് കുറെ ഇപ്പോ റീസെന്റ്ലി ശരിക്കും ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉപയോഗിച്ച വാസ്തു തന്നെയാണ് ശരിക്കും. പക്ഷെ അത് കൊണ്ടു നടന്ന കുറച്ച് ആൾക്കാരുടെ അറിവില്ലായ്മയാണോ എന്താണെന്ന് അറിയില്ല, കുറച്ച് കണക്ക് കാര്യങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിപ്പോയി. അപ്പൊ ഈ കണക്ക് കാര്യങ്ങളിൽ വെച്ചിട്ടുള്ള ആ അത് മാത്രമാണ് വാസ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അത് ഏറ്റവും അബദ്ധമാണ്. നമ്മളൊരു ഫ്ലോർ പ്ലാൻ റെഡിയാക്കിയാൽ തന്നെ നമ്മൾ ഇപ്പൊ രണ്ട് മൂന്ന് വാസ്തുക്കാരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഒപ്പീനിയൻ ആണ് നമുക്ക് വരുന്നത്. അങ്ങനെയുണ്ടോ ശരിക്കും? അതിന്റെ എന്ത് പ്രശ്നം? ഇതിന്റെ സയൻസ് മനസ്സിലാക്കിയ ഒരു വാസ്തുശാസ്ത്രകാരൻ ഇത് കറക്റ്റ് ആയിട്ട് അത് അൺആൻസറബിൾ ആയിരുന്നു. മറ്റുള്ളവരൊക്കെ കണക്കുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയെന്ന കുറെ അറിവുകളൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു തൃശ്ശൂർ വാസ്തുഭാരതി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ എടുത്ത് പാസ്സായി. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റോട് തന്നെയാണ് നമ്മൾ ഇറങ്ങിക്കുന്നത്. നമ്മൾ പാരമ്പര്യമായി കിട്ടിയ ഒരു വാസ്തുവല്ല. എനിക്കിനെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്വന്തം വീട് വെച്ചപ്പോൾ നമ്മൾ അതിന്റെ വരുമാനങ്ങളൊക്കെ മനസ്സിലാക്കി അതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. പിന്നെ അത് ബേസിക്കലി ഞാനൊരു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും വാസ്തു പറയുമ്പോൾ അതിന്റെ വാസ്തു അതിന്റെ സയൻസ് എന്താണെന്ന് ശരിക്കും അറിയണം. നമുക്ക് എനർജി കിട്ടുന്നത് ഭൂമിയുടെ റൊട്ടേഷനും റെവല്യൂഷനും മൂലമാണ്. അതായത് കറങ്ങും, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെ വരമ്പയ്ക്കുന്നു. നമ്മൾ ഇത് സയൻസാണ്. അപ്പോൾ ഭൂമിയുടെ കറക്കം എന്ന് വെച്ചാൽ വെസ്റ്റ് ഈ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് ഭൂമി കറങ്ങുമ്പോൾ കിഴക്കോട്ടേക്ക് ആരാണുള്ളത്? സണ്ണാണുള്ളത്. അപ്പൊ സണ്ണിൽ നിന്നുള്ള എനർജി കിട്ടുന്നുണ്ട്, പ്രാണൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഭൂമിയുടെ റെവല്യൂഷൻ എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ടുവേഴ്സ് ഈസ്റ്റ് മീൻസ് നോർത്ത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് കറങ്ങുന്നു. അപ്പൊ നമ്മളുടെ ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാമെന്നിരിക്കട്ടെ, ബസ് പോണതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആണെങ്കിൽ അതിന്റെ എനർജിയൊക്കെ അകത്ത് കയറും, കാറ്റുകളെല്ലാം അകത്ത് കയറും. സെയിം എഫക്റ്റ് ആണ് നമ്മളുടെ നോർത്തിൽ നിന്ന് എനർജി വരുന്നത്, അത് 24 hours ആയിരിക്കും. മറ്റ് കിഴക്ക് നിന്ന് കിട്ടുന്ന നമുക്ക് 12 hours ആണ്, കാരണം അപ്പോഴത്തേക്കും സൺ തിരിച്ച് നമ്മൾ പടിഞ്ഞാറ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് എനർജിയും കൂടി നമ്മൾ വീടിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസ് കമ്പനിയുടെ ഇതെല്ലാം എനർജി വരികയും അത് ഒരു റൊട്ടേഷൻ രീതിയിൽ ഇപ്പോൾ രണ്ട് അരുവികൾ ഒന്ന് കിഴക്കുന്നു ഒന്ന് നോർത്തിൽ നിന്ന് വന്നു നിൽക്കട്ടെ, അത് രണ്ടും കൂടി ചേരുമ്പോൾ അതിൻ്റെ ഫോഴ്സ് അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. എന്നാലും നോർത്തിൽ നിന്നാണ് കൂടുതൽ എനർജി വന്നത് എന്നുള്ളതുകൊണ്ട് അതൊരു മണ്ഡലാകൃതിയിൽ, അത് മീൻസ് ഓവൽ ഷേപ്പിൽ കറങ്ങും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എഫക്റ്റ് വന്നത് ശരിക്കും സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ അവിടെ ഭിത്തി ഉണ്ടാവുകയും 90 degrees ഭിത്തി ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കറങ്ങി നമ്മളെ ഈ വീട്ടിൽ ചുറ്റി കറങ്ങുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയാലാണ് അതിൻ്റെ വാസ്തു കിട്ടുന്നത്. ഇത് കൂടാതെ ഈ എനർജീസ് കൂടാതെ നമുക്കൊരു 5 elements ഉണ്ട്, പഞ്ചഭൂതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്. എവരി ഒബ്ജക്റ്റ് മെയ്ഡ് ആയിരിക്കുന്നത് ഈ പഞ്ചഭൂതം കൊണ്ടാണ്. ആകാശം, എയർ, ഫയർ, വാട്ടർ ആൻഡ് എർത്ത് നമ്മുടെ ശരീരത്തിൽ ഇതിലാണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളും കൂടി നമ്മളുടെ വീടിന് ഓരോ ഭാഗങ്ങൾ ക്രമീകരിക്കുന്ന രീതിയും കൂടിയാണ് ഇതിന്റെ വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് കിച്ചൺ ഇന്ന സ്ഥലത്ത് വരുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രം ഇതിൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ട് എവിടെയെല്ലാം ക്രമീകരിക്കാം എന്നുള്ളതാണ് ശരിക്കും വാസ്തുശാസ്ത്രം ചെയ്യേണ്ടത്. ഇതൊരാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസമെല്ലാം മാറിയിട്ട് നമ്മളെ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരികയും നമ്മളെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ജീവിത നിലവാരമൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പൊ പലരും നമുക്ക് ഒരു സ്ഥലം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈസ്റ്റ് ഫേസിംഗ് വേണം, നോർത്ത് ഫേസിംഗ് വേണം, അങ്ങനെ നിർബന്ധത്തോടെ നോക്കി വാങ്ങിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ, നമുക്ക് എനർജി ഏറ്റവും കൂടുതൽ വന്നത് ഈസ്റ്റിൽ നിന്ന് നോർത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ഓപ്പറേഷൻ എപ്പോഴും നടക്കുക, ഇപ്പോൾ ഈ ഒരു ഓഫീസിന്റെ എപ്പോഴും മെയിൻ വാതിലായിരിക്കും തുറന്നടയ്യ. ഈ തുറന്നടയ്യുമ്പോൾ നമുക്ക് അത്ര എനർജി അകത്തേക്ക് വന്നു. പക്ഷേ സൗത്തിലേക്കും വെക്കാം, പടിഞ്ഞാറേക്കും വെക്കാം. നമുക്ക് എന്തായാലും ഒരു രണ്ട് ദിശയിലേക്ക് മാത്രം വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ, എല്ലാ സൈഡിലേക്കും വെക്കണമല്ലോ. അപ്പോ ഇൻ കേസ് തെക്കും പടിഞ്ഞാറ് സൈഡൊക്കെ വീടുകൾ വെക്കേണ്ടി വന്നാൽ, ഫേസ് ചെയ്യേണ്ടി വന്നാൽ, നമ്മൾ ഡോറ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കാനുള്ള സജഷൻസ് ആണ് കൊടുക്കാറ്. അതിന് റെമഡികൾ നമ്മൾ കൊടുക്കാറുണ്ട്. മറ്റ് ഓപ്പോസിറ്റ് സൈഡുകൾ മോർ ഓപ്പണിംഗ് കൊടുക്കണം, അതാണ് അതിന്റെ ശാസ്ത്രം. ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ അകത്ത് ഈ ശരിക്കും ശ്രദ്ധിക്കുന്നത് നമ്മൾ പഞ്ചഭൂതങ്ങളുടെ ആ സ്വഭാവം അനുസരിച്ചിട്ട് ഉള്ള മെറ്റീരിയൽസ് ആണ് അവിടെ ക്രമീകരിക്കുന്നത്. ജലം എവിടെ വരണം, അഗ്നി എവിടെ വരണം, ഭൂമി എവിടെ വരണം, വായു എവിടെ വരണം, ഇത്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള പ്രോസസ്സിങ് നടത്തിയാൽ അത് ആ ഫ്ലോർ പ്ലാൻ കറക്റ്റാവും. അപ്പോൾ അഗ്നിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിലൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ശരീരത്തിൽ അഞ്ച് ഇത് പറഞ്ഞല്ലോ, അതിൽ തലയ്ക്ക് മുകളിൽ ആകാശം, നമ്മുടെ ലെൻസ് കാര്യങ്ങളൊക്കെ വായുവാണ്, സ്റ്റൊമക്ക് നമ്മുടെ ഫയർ നടക്കുകയാണ് ഫയറിങ് നടക്കുന്നു, പിന്നെ കിഡ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ജലത്തിൻ്റെ ആവശ്യം കൊടുക്കാം, കാലുകളാണ് ഭൂമി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതാണ് പറഞ്ഞു വന്നത്, ഡോക്ടർമാർ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അരമണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നത് നല്ലതെന്ന്. കാരണം വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക ഉടനെ തന്നെ വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൈജഷൻ പ്രശ്നം വരും. അപ്പോൾ ജലം വരേണ്ട ഭാഗത്ത് നമുക്ക് അടപ്പ് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ? വയ്ക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ ശാസ്ത്രം. അപ്പൊ അടപ്പ് വരുന്നത് എവിടെയാണോ അവിടെ തന്നെ വയ്ക്കണം. നമ്മുടെ അഭിപ്രായത്തിൽ അഗ്നിമൂല തന്നെയാണ് ഏറ്റവും സൗത്ത് ഈസ്റ്റ് കോർണർ. മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണർ. കാരണം മാസ്റ്റർ ബെഡ്റൂം ഇത് ഇത് ഓരോന്നതിന്റെ പ്രോസസ്സിംഗ് ഇപ്പൊ ഒരു കൺസൾട്ടിങ് പറഞ്ഞിട്ട് ഞാനിത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും നമുക്ക് കൺസൾട്ട് ചെയ്യാൻ. കാരണം ഈ വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ, ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങളും അതേപോലെ റൊട്ടേഷനൊക്കെ. അപ്പൊ നമുക്ക് എന്താണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ട ആവശ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ മാസ്റ്റർ ബെഡ്റൂം ഇപ്പൊ സൗത്ത് വെസ്റ്റ് കോർണർ ആണ് കൊടുക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്, അത് ഭൂമിയാണ് ശരിക്കും കൊടുക്കുന്നത്. എർത്ത് നമ്മൾ വിത്തിട്ടാൽ മുളയ്ക്കുന്നത് ഭൂമിയിലാണ്. അപ്പൊ അവിടെ പുതിയ തലമുറ നല്ല തലമുറയ്ക്ക് വരണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം അവിടെ വരിക, ദമ്പതിമാർ അവിടെ കിടക്കുക, തെക്കോട്ടേക്ക് തലവെച്ച് കിടക്കുക എന്നാണ് ശാസ്ത്രം. അപ്പൊ നമ്മൾ ഈ കോർണറുകളിൽ ടോയ്ലറ്റുകൾ അവോയ്ഡ് ചെയ്യാന്ന് പലരും പറയാറുണ്ട്. അപ്പൊ സൗത്ത് വെസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നോർത്ത് വെസ്റ്റില് ടോയ്ലറ്റ് കോർണറിൽ വരുന്നതുകൊണ്ട് വല്ല കുഴപ്പമില്ല. നോർത്ത് വെസ്റ്റ് ശരിക്കും കോർണറില് കൊടുക്കണ്ടെന്ന് തന്നെയാണ് ശരിക്കും പറയുന്നത്. പക്ഷെ നമുക്ക് നോർത്ത് വെസ്റ്റില് ആവാം, ഒരു നോർത്തിന് കൊടുക്കാം, അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വാസ്തു കണക്കുകൾ പറയുമ്പോഴത്തേക്കും ബാല്യം കൗമാരം അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഏതാണ് ഏറ്റവും നല്ലത്? ഈ ബാല്യം കൗമാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അതിനകത്ത് പ്രത്യേക ഒരു കണക്ക് നോക്കണ്ട. നമുക്ക് അതിന്റെ കാരണം ഈ കണക്ക് കാര്യങ്ങളിൽ അടിമപ്പെടാൻ കാരണം വെച്ചാല് പഴയ കാലത്തൊക്കെ ഓട്ടക്കാർ ഉണ്ടായിരുന്നില്ല. അത് നാല് മൂലയ്ക്കും ചുമരുണ്ടാവും, അവർക്ക് ഓടിട്ട വീടുകളായിരുന്നു. അതിന് ഒരു കുറെ കണക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഉത്തരം ഇന്ന സ്ഥലത്ത് പൊഴിച്ച് അവർക്ക് ആ കാർപ്പൻറ്റേഴ്സിന് അവർക്ക് ആ അളവിലെ അറിയാൻ പറ്റൂ. ഇന്നത്തെ പോലെ ഓട്ടക്കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഒരടി കൂടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരടി കുറഞ്ഞാലോ ഈ പ്രകാരം ഉത്തരങ്ങൾ വയ്ക്കാനോ കടക്കോൽ വയ്ക്കാനൊന്നും അവർക്ക് സാധിക്കില്ല ശരിക്കും. അപ്പോൾ കുറച്ചൊരു സമ്പ്രദായമൊക്കെ വെച്ചിട്ട് ഒരു മരണക്കണക്കൊക്കെ പറഞ്ഞ് അത് പേടിപ്പിക്കുന്നു. പക്ഷേ കണക്കിലും മരണക്കണക്കും ബാല്യം ഈ ബാല്യം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ക് ഒപ്പിച്ചാൽ ഇവരുടെ ഇപ്പം നമ്മളുടെ ആ കുടുംബനാഥൻ്റെ ഒരാളുടെ അനുസരിച്ചാണ് കണക്കുകൾ എടുക്കുന്നത് വെച്ചാൽ ആ കാലശേഷം പിന്നെ എന്ത് ചെയ്യും നമ്മൾ? അവർക്ക് അവരുടെ കുട്ടികൾക്കും താമസിക്കണ്ടേ? അപ്പൊ കണക്കിലൊന്നും അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഫ്ലോർ പ്ലാന്റെ ഔട്ട്സൈഡ് മെഷർമെന്റ് മാത്രമാണോ നമ്മൾ കണക്കാക്കണം, അല്ലെങ്കിൽ ഓരോ റൂം വൈസും നമ്മൾ ഇതേപോലെ വാസ്തു കറക്റ്റ് ചെയ്യും? ശരിക്കും ഔട്ടർ കണക്ക് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസൈഡിൽ നമ്മൾ ബെഡ്റൂം കിച്ചൺ ഏറ്റവും പ്രധാനം ഇത്രയേ ഉള്ളൂ. ബാക്കി കാരണം ഇത് ഒരു കാരണവശാല് നമ്മളെല്ലാം കണക്കൊപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീട് പണിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കണക്കിൽ അത്ര പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഇത് എന്നിരുന്നാലും ബെഡ്റൂമുകൾ കിച്ചണൊക്കെ കണക്ക് കൊടുക്കുക. പിന്നീട് ഒരിക്കലും ഇപ്പോൾ എന്നെ പോലുള്ള ഒരു വാസ്തു കൺസൾട്ട് ആണെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യില്ല. വേറൊരു വാസ്തു കൺസൾട്ട് വന്നിട്ട് കണക്ക് നോക്കിയിട്ട് അയ്യോ കണക്ക് തെറ്റിപ്പോയി മാറണം കണക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മൈൻഡ് സെറ്റിങ് മാറും. പക്ഷേ കണക്കിൽ പ്രധാനം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
എന്നിരുന്നാലും കണക്കും ആക്കി കൊടുക്കും നമ്മൾ. നമ്മളിപ്പോൾ ഒരു എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിൻവോളുകൾ വരാം, ചിലപ്പോൾ സ്റ്റെപ്പുകൾ നമുക്ക് അഡീഷണൽ കൊടുക്കേണ്ടി വരാം. അതെല്ലാം നമ്മൾ ഈ വാസ്തു കണക്കിന് കണക്ട് ചെയ്യുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ബേസ്മെന്റ് മാത്രമാണോ വാസ്തു അല്ലേ? ശരിക്കും ബേസ്മെന്റ് ആണ്. ശരിക്കും ആ ഭൂമിയായിട്ട് ടച്ച് ചെയ്യുന്ന എന്തും കണക്കിൽ വരും. അതിനകത്ത് എക്സെപ്ഷൻ എന്ന് വെച്ചാല് ബേസിന്റെ ഹൈറ്റിൽ നിന്ന് താന്നിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാറ്, അത് എക്സെപ്ഷൻ ആണ്. കാരണം അത് നമ്മൾ കണക്ക് കൂട്ടില്ല. ബാക്കി പിൻവാളൊക്കെ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് മേലേക്ക് കയറിപ്പോവാണ്. അപ്പൊ അത് ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേലേക്ക് കയറുമ്പോൾ അത് കണക്കപ്പെടും. അപ്പൊ അതിനൊരു കോമഡി വെച്ചാല് എർത്തിലേക്ക് ടച്ച് ചെയ്യാണ്ട് പക്ഷേ എർത്തിലേക്ക് ടച്ച് ചെയ്യരുത്. അപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പൊ നമുക്കൊരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വാസ്തു കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി നമ്മൾ ചെയ്തൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വാസ്തു കറക്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും? അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം കണക്ക് മാക്സിമം നോക്കാതിരിക്കാം. പിന്നെ കസ്റ്റമറിന് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ അത് കണക്ക് നോക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കണക്കിൽ നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ പഴയ വീടുകൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഈ പഞ്ചഭൂതങ്ങളും കാര്യങ്ങളെല്ലാം അതാത് സ്ഥാനത്തുണ്ടോ, അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോ സൗത്ത് ഈസ്റ്റ് കോർണറിൽ, സോറി സൗത്ത് വെസ്റ്റ് കോർണറിൽ മാസ്റ്റർ ബെഡ്റൂമിന് പകരം മറ്റേ ടോയ്ലറ്റ് വരിക, അല്ലെങ്കിൽ അവിടെ കട്ടായി കിടക്കുക, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെറിയ അസുഖങ്ങളൊക്കെ കാണാം. അത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ കിട്ടും ശരിക്കും. അവരുടെ കാലുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ വെയിറ്റ് ലോസും അതേപോലുള്ള ഈ ഇതുപോലെ ടോയ്ലറ്റൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. റിലേഷൻഷിപ്പ് മോശമാകാം, ഏണിങ് കുറയാം, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സോറി സൗത്ത് വെസ്റ്റ് കോർണറിൽ എൻട്രൻസ് വരാൻ പാടില്ല. കാരണം അവിടെ എനർജി സേവിങ് കോർണറാണ് ശരിക്കത്. ഞാൻ പറഞ്ഞല്ലോ, വായു ആ ചുറ്റി കയറുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. അപ്പം അങ്ങനെയുള്ള ഓപ്പണിംഗ് ഒന്നും പാടില്ല. നമുക്ക് സെറ്റ് ബാക്കും വാസ്തുവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സെറ്റ് ബാക്ക് മീൻസ് നമ്മളൊരു വീടിന് ചുറ്റിനും വിടുന്ന ഒരു വേക്കൻ സ്പേസ് ഉണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി വരുന്നത് നോർത്തും ഈസ്റ്റും സൈഡിലാണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഭാഗം, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് വായ ശരിക്കും തുറന്നിരിക്കാം. എക്സോസ്റ്റ് കുറച്ച് കുറഞ്ഞ ഹോളൊക്കെ മതി. സെയിം എഫക്റ്റ് തന്നെ നമുക്ക് ഈസ്റ്റിൽ നിന്നും നോർത്തിൽ നിന്നാണ് കൂടുതൽ എനർജി വരണമെങ്കിൽ അവിടെ കൂടുതൽ ഫ്രീ സ്പേസ് കിട്ടണം. അങ്ങനെയാണ് ശരിക്കും നമ്മൾ വീടിന് സ്ഥാനം കാണുന്നതൊക്കെ. ഏറ്റവും ആ അങ്ങനെ സ്ഥാനം കണ്ടാൽ നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് സൗത്തും വെസ്റ്റും സൈഡിലൊക്കെ ഇത്ര ലിമിറ്റേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരളവ് വെച്ചിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും ഒരു 5 സെന്റ് ആയിക്കോട്ടെ 6 സെന്റ് ആയിക്കോട്ടെ ഭൂമി മേടിക്കുമ്പോൾ അതിൻ്റെ ഫേസിൻ്റെ അനുസരിച്ച് അതിനകത്ത് ചെയ്യാവുന്ന ഒരു അളവുണ്ട്. മെയിൻ കേസ് ഇതാണ്, ഈ ഈസ്റ്റും നോർത്തും മാക്സിമം ഫ്രീ സ്പേസ് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ സിസ്റ്റം. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് സ്റ്റെയർ കേസ് കാണരുതെന്ന് പറയാറുണ്ട്, ചിലവർക്കത് കാണണം എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനർജി വരുമ്പോൾ അങ്ങനെ തന്നെ മേലേക്ക് കയറി പോവും എന്നുള്ള ഇതൊക്കെ വന്നിട്ടാണ്. ശരിക്കും സ്റ്റെയർ കേസ് വരുമ്പോൾ അതിൻ്റെ ഹെഡ് വെയിറ്റ് ആണ് വരുന്നത്. അപ്പൊ സാധാരണ ഒരു സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ നേരെ ഇപ്പൊ കിടക്കുന്നു വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എനർജി നേരെ അങ്ങനെ മേ കയറി പോകുന്നുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അത്. എനർജി ഫ്ലോ ശരിക്കും ക്ലോക്ക്വൈസ് ആയിരിക്കണം. അപ്പോൾ സ്റ്റെയർ കേസ് ക്ലോക്ക്വൈസ് ആയിരിക്കുക. അത് നമ്മൾ നേരത്തെ തുടങ്ങി നമ്മളൊരു വലത് പക്ഷ ചിന്താധികാരമാണ്, മീൻസ് വലത്തോട്ടേക്കുള്ള ഹാൻഡിലിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എനർജിയുടെ ഫ്ലോയും വലത്തോട്ടേക്കാണ്, ക്ലോക്ക്വൈസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കയറുമ്പോഴും നമുക്ക് ടെൻഡൻസി എന്ന് വെച്ചാൽ എപ്പോഴും വലത്തോട്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവുള്ളൂ, ഇടത്തോട്ടേക്ക് തിരിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കയറുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണം തന്നെ പറയുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് ഒറ്റ സംഖ്യയിൽ കൊടുക്കണം, ലാഭം നഷ്ടം അങ്ങനെ കൊടുക്കണം. അതിനകത്ത് കാര്യങ്ങൾ ശരിക്കും അതിന്റെ ശാസ്ത്രീയത അത്ര തന്നെ ഇല്ലെങ്കിലും നമ്മൾ എടുത്തു വെക്കുന്നത് നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ വലതുകാല് വെച്ചാൽ തുടങ്ങാറുള്ളൂ. അതിന്റെ കാരണം വെച്ചാൽ നമ്മൾ വലത് കൈയും ഇതും കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഓപ്പറേഷൻ വരുന്നത്, വലതുകാല് സ്വാഭാവികമായിട്ട് എടുത്തു വയ്ക്കും. അപ്പൊ എടുത്തു വയ്ക്കുന്നത് നമ്മൾ ലാഭത്തിലേക്കായിട്ട് കണക്ക് കൂട്ടുക, മനസ്സിലായത്. അപ്പൊ പിന്നെ സ്റ്റെപ്പ് എണ്ണുമ്പോൾ ലാഭം നഷ്ടം എന്നുള്ളതൊക്കെ കണക്കുമ്പോൾ ചെന്ന് വീഴുന്നത് പിന്നതേപോലെ പൂജാ റൂമിന്റെ ഇത് പറയുന്നുണ്ടല്ലോ ഇന്ന സ്ഥലത്ത് തന്നെ വേണം, അങ്ങനെ പൂജാ റൂമിന്റെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഏതാണ്? ഈ പൂജാ റൂമിന്റെ ബെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർത്ത് ഈസ്റ്റ് ആണ്. ശരിക്കും മെഡിറ്റേഷൻ ഒക്കെ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ നമ്മള്
ഈ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കാതൊക്കെ വിശ്വാസം വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചാർജാകും, നല്ല എനർജി കിട്ടും. അപ്പോൾ ഏറ്റവും ഉത്തമം നമുക്ക് ആ ഭാഗത്താണ് അത് ഈസ്റ്റോട്ട് തിരിഞ്ഞിരിക്കാം. കാരണം സൂര്യൻ ഈസ്റ്റിലുള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള എനർജിയും സൂര്യനെ നമ്മൾ വണങ്ങുന്നു എന്നുള്ള പ്രാധാന്യം ഒക്കെ അതിനകത്തുണ്ട്. സ്റ്റെയറിന്റെ അടിയിൽ പൂജാറം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്റ്റെയറിന്റെ റൂമിലൊക്കെ കുറെ ആൾക്കാരുടെ ചിന്താഗതിക്കാരാണ്, കാരണം നടക്കുമ്പോൾ ദൈവങ്ങളെ ചവിട്ടി പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഉള്ളിടത്ത് നമുക്ക് എല്ലായിടത്തും അങ്ങനെ ചിന്തിക്കണ. പക്ഷേ പൂജാമുറിയുടെ മുകളില് ഈ ടോയ്ലറ്റ് പാടില്ല, അതായത് ടോയ്ലറ്റിന്റെ വോളുകളിലേക്ക് പൂജാറൂമിന്റെ ഇത് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ കിച്ചന്റെ വോളും ടോയ്ലറ്റിന്റെ വോളും ഒരുമിച്ച് വരണോണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചാൽ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ വരരുത്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ പൂജാ റൂമിന്റെ അടുത്തൊക്കെ അങ്ങനെ ഈ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിനൊരു റെമഡി കൊടുക്കാറുണ്ട്. നമ്മളൊരു വുഡൻ പാനലിങ്ങോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും, അതാണ് അതിന്റെ റെമഡി ആയിട്ടുള്ളത്. അതേപോലെ പണ്ടത്തെ വീടുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോഴത്തേക്കും ബാക്ക് സൈഡ് വരെ സീ ത്രൂ ആയിട്ട് നമുക്കൊരു ഡോർ ഓപ്പണിംഗ് ഉണ്ടാവും. അങ്ങനെ വെക്കണം എന്ന് വാസ്തുവിൽ എന്തെങ്കിലും നിർബന്ധമോ? ശരിക്കും വാസ്തുവിന്റെ ഇപ്പൊ എനർജിയുടെ ഞാൻ കേസ് പറഞ്ഞല്ലോ, നമുക്ക് ഈസ്റ്റിൽ നിന്നും നോർത്ത് നിന്നും ആണ് എനർജി വരുന്നത്. ഈ എനർജി വന്നിട്ട് കേറി അപ്പുറത്തേക്ക് പോകണതിന് എന്താ അർത്ഥമുള്ളത്? ഇപ്പോ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കയറുമ്പോൾ നേരെ പടിഞ്ഞാറ് സൈഡ് നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ എനർജി അങ്ങനെ അപ്പുറത്തേക്ക് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. ഈ രണ്ട് എനർജിയും എവിടെ വരെ സന്ധിക്കുന്നോ അവിടെ വരെ ഓപ്പണിംഗ് വേണം. കറക്റ്റ് സെന്റർ വരെ നമുക്ക് ഓപ്പണിംഗ് വേണം ശരിക്കും, കാരണം ആ എനർജി ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഓപ്പണിംഗ് ഉണ്ടായാൽ തീരും. അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സോസ്റ്റ് പോകാനുള്ള ഓപ്പണിംഗ് നമുക്ക് ഇത്തിരി മാറ്റി കൊടുത്താൽ മതി, എക്സോസ്റ്റിന്റെ ഭാഗത്തൊക്കെ കൊടുത്താൽ മതി, അതുകൊണ്ട് സീ ത്രൂ വേണ്ട. ഇപ്പൊ നമുക്ക് സെന്റർ പോർഷനിൽ ഇപ്പൊ ടോയ്ലറ്റ് വരണോണ്ട് എന്തെങ്കിലും സെന്റർ പോർഷനിൽ ഒന്നും ടോയ്ലറ്റ് വരാൻ പാടില്ല. അതായത് അവിടെ ബ്രഹ്മാവിന്റെ ഒരു സ്ഥാനമാണ്, അവിടെ ഫ്രീ സ്പേസ് ആയിരിക്കും, ലോഡഡ് സ്പേസ് ഒന്നും വരാൻ പാടില്ല അവിടെ, അവിടെ ഫ്രീ സ്പേസ് ആയിരിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മൾ വിളിക്കുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് വീട്ടിൽ തന്നെ ചെല്ലണം. നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ ആൾക്കാരെ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെ പൊസിഷൻ അവർ പറഞ്ഞത് തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സൈറ്റുകളിൽ ചെന്നിട്ട് അത് നോക്കി കറണ്ട് പ്ലോട്ടിൽ ചെന്ന് പ്ലോട്ട് കണ്ടിട്ട് വേണം അത് ബാക്കി ശരിയാക്കാനായിട്ട്. ഇപ്പോ ഒരു പുതിയ വീട് വെക്കണമെങ്കിൽ ഒരു ലാൻഡ് കാണണമെങ്കിലും നമ്മള് ലാൻഡ് ഇങ്ങനെയാണ് തെക്കോട്ടേക്കാണ് പറഞ്ഞിട്ട് അതിന്റെ ചെരുവ് കാര്യങ്ങളൊക്കെ പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുന്നോ ആണോന്ന് നോക്കുക. സൗത്ത് വെസ്റ്റ് നൈന്റി പെർസെന്റേജ് നമുക്ക് ഇത് കറക്റ്റ് വരുത്താവുന്നേ ഉള്ളൂ. ചില കേസുകൾ നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, അപ്പൊ അതിന് റെമഡി എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമെന്ന് നോക്കണം. ഇത്രയും കേസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ സാറിന്റെ സർവീസ് സാർ എവിടേക്കാണ് കൊടുക്കണേ? ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന്റെ സർവീസിങ് എവിടേക്ക് വരും എന്ന് പറയാൻ പറ്റും? ഇപ്പോ ബേസിക്കലി ഞാൻ കാലടി നീലിച്ച എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു അറ്റമാണ്, ശരിക്കും മലയാറ്റിന്റെ അടുത്താണ്. അപ്പോ ഓൾമോസ്റ്റ് കേരളം തന്നെ നമുക്ക് ഫുൾ കവറേജ് എടുക്കാം. ഇൻ കേസ് വേണ്ടി വന്നാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എവിടേക്കാണെങ്കിലും കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല.